ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റുമായിട്ടാണ്. ആ പ്ലാന്റ് ഏതാണെന്ന് അറിയണ്ടേ? അതൊരു ക്രീപ്പർ പ്ലാന്റാണ് കേട്ടോ. നല്ല നീല നിറത്തിലുള്ള നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റിനെ കുറിച്ചാണ്. ബ്ലൂ ക്ലസ്റ്റർ വൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. ഈ ഒരു പ്ലാന്റ് മോർണിംഗ് ഗ്ലോറി വർഗത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ സയൻറ്റിഫിക്കൽ നെയിം ജാക്മോണ്ടിയ എന്നാണ്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് കൂടിയായതുകൊണ്ട് നമുക്ക് ഈ പിന്നെ മരങ്ങളിലും അതുപോലെ പടർത്തി വിടാവുന്ന ഏതൊരു പ്ലാന്റിലും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ചെടി നട്ടു വളർത്തിയിട്ടുള്ളത് എൻ്റെ ഗാർഡനിലുള്ള ഒരു മാംഗോസ്റ്റിൻ പ്ലാന്റിൻ്റെ ചോട്ടിലാണ്. ഈ ചെടി നമുക്ക് ചട്ടിയിലും അതുപോലെ പിന്നെ ഒക്കെ വെച്ച് കൊടുത്താൽ, ചട്ടിയിൽ നട്ടു കൊടുക്കുമ്പോൾ നമ്മളൊരു നെറ്റ് അതിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക, റൗണ്ട് ചെയ്ത്. അതിൽ മൂന്ന് നാല് കമ്പുകൾ ഇതിൻ്റെത് വള്ളികൾ വെച്ച് കൊടുത്തിട്ട് അത് നമുക്ക് പിടിപ്പിച്ചാൽ നല്ല ഒരു ഒരാൾക്ക് ഉയരത്തിലൊക്കെ വെച്ച് കൊടുത്താൽ നിറയെ പൂക്കളുണ്ടായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കതുപോലെ ഒരു പ്ലാന്റിലൊക്കെ കയറ്റി വിട്ട് കൊടുക്കാവുന്നതാണ്, പടർത്തി വിടാവുന്നതാണ്. ഇതൊരു സീസണൽ പ്ലാന്റ് ആയതുകൊണ്ട് ഇതിൽ എപ്പോഴും പൂക്കളുണ്ടാവുന്നതാണ്. നിറയെ പൂക്കളുണ്ടായിട്ട് നല്ല നീല നിറത്തിൽ നിൽക്കുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഈ ചെടിക്ക് നമുക്ക് വളമായിട്ട് എല്ലുപൊടിയും അതുപോലെ ചാണകപ്പൊടിയും മാത്രം കൊടുത്താൽ മതി. വലിയ കയറിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണിത്. അതുപോലെ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. ചെറിയ ഒരു കവറിലോ അല്ലെങ്കിൽ പോട്ടിലോ കുറച്ച് മണ്ണും ചകിരിച്ചോറും മാത്രം ചേർത്തിട്ട് ഈ ഒരു ചെടിയുടെ വള്ളിയുടെ തളിര് ഭാഗം, അതായത് ഇതിൻ്റെ കൂമ്പ് ഭാഗം ഉണ്ടല്ലോ, അത് ചെറിയ പീസുകളാക്കിയെടുത്ത് നമുക്ക് നട്ടു കൊടുത്താൽ രണ്ടാഴ്ച കൊണ്ട് നമുക്കതിന് വേര് പിടിച്ച് കിട്ടുന്നതാണ്. ദിവസം കുറേശ്ശെ ആയിട്ട് നനച്ചു കൊടുത്താൽ മതി. മൂത്ത വള്ളികളേക്കാൾ നമുക്ക് തൈകൾ പിടിപ്പിച്ചെടുക്കാനായിട്ട് ഏറ്റവും നല്ലത് നല്ല നേരത്തെ വള്ളികളാണ്. ഇളം കൂമ്പ് പോലുള്ള വള്ളികൾ, അത് പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടും. വേര് പിടിച്ചതിന് ശേഷം നമുക്കത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക്, അതായത് മരത്തിന് ചെടികളുടെ ചോട്ടിലോ അതല്ലെങ്കിൽ പിന്നെ പോട്ടിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് പടർത്തി വിട്ടു കൊടുക്കാവുന്നതാണ്. അതുപോലെ ഞാൻ ചെയ്തെടുത്ത ഒരു പ്ലാന്റാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ഒരു ചെടിയിൽ കയറി പടർന്ന് പന്തലിച്ച് നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ പ്ലാന്റിന് ബ്ലൂ വൈൻ ക്ലസ്റ്റർ എന്ന പേര് വന്നിട്ടുള്ളത് തന്നെ ഈ ഒരു ബ്ലൂ കളറുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ നടാമെന്ന് നോക്കാം. ഇത്രയും വലിപ്പത്തിലുള്ള രണ്ട് വള്ളികളെടുത്ത് രണ്ട് മൂന്ന് വള്ളികളെടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിൽ നട്ടു കൊടുത്താൽ നമുക്ക് രണ്ടാഴ്ച കൊണ്ട് വേര് പിടിച്ച് കിട്ടുന്നതാണ്. ഇതുപോലുള്ള ക്ലാസുകളിലോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും കവറുകളിലോ ഒക്കെ നട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പോട്ടിൽ നെറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ നാല് സൈഡിലും ഓരോ വള്ളികൾ വെച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പിടിച്ച് വളർന്ന് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുപോലെ തന്നെ ഇങ്ങനെയാണ് ക്ലാസ്സിൽ രണ്ട് വള്ളി നട്ടു കൊടുത്താൽ അത് നമുക്ക് വേര് പിടിപ്പിക്കാനും ഇങ്ങനെ ചെയ്തു കൊടുത്താലും മതി. ഇത്ര പണിയുള്ളത് തൈകൾ പിടിപ്പിച്ചെടുക്കാനായിട്ട്. പിന്നെ ഈ നീല പൂക്കളുടെ സെൻറ്റർ ഭാഗത്തായിട്ട് നല്ല വൈറ്റ് കളറാണ്. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് തന്നെയാണ് അതിൻ്റെ നടുഭാഗത്തും കാണുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു പൂക്കൾ തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ച് വളർത്താൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മക്കളെ.
അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.